വെൽക്കം ബാക്ക്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും എപ്പിസോഡ് നമ്പർ 411, അതായത് തിങ്കളാഴ്ച ഇറങ്ങാമോണ എപ്പിസോഡിൻ്റെ ഒരു ടി വി പ്രോമോ റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ടി വി പ്രോമോ മാത്രമാണ് ഇതുവരെ വന്നിരിക്കുന്നത്. ആ ടി വി പ്രോമോയിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ആദ്യം തന്നെ ശിവാനിയും കേശുവും ഭവാനിയും പാറുക്കുട്ടിയും ഇവർ നാലുപേരും ബാലുവിൻ്റെ റൂമിലിരുന്ന് സംസാരിക്കുന്ന പോലത്തെ സീനുകളാണ് കാണിക്കുന്നത്. അതിൽ ശിവാനി പറയുന്നുണ്ട് ഭവാനി അമ്മയുടെ അമ്മൂമ്മ അമ്മയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്, ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നു എന്ന രീതിക്ക് ശിവാനി ഒരു ഡൗട്ട് ഭവാനി അമ്മയോട് പറയുന്നുണ്ട്. അപ്പോൾ ഭവാനി അമ്മയും ഇത് കേട്ടിട്ട് ശരിയാണ്, ഞാൻ അടുക്കളയിൽ പോയപ്പോൾ അവിടെ ഒറ്റയ്ക്ക് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന രീതിക്ക് ഭവാനി അമ്മയും പറയുന്നുണ്ട്. ഞാനത് വലിയ കാര്യമാക്കിയില്ല എന്നും ഭവാനി അമ്മ പറയുന്നുണ്ട്. കേശു ഇത് കേട്ടിട്ട് അടുക്കളയിൽ വന്ന് ചോദിച്ചിട്ട് ഞാൻ അപ്പോഴേ പോകുമ്പോൾ മരത്തിൻ്റെ അടുത്ത് ചൂടായിക്കൊണ്ടിരിക്കുന്നു അമ്മ എന്ന രീതിക്ക് നീലിനെ കുറിച്ച് കേശുവും പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് ശിവാനിയും പറയുന്നുണ്ട് ആ മാവിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനും കണ്ടതാണ് എന്ന്. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന പാറുക്കുട്ടി കൺഫ്യൂസായിട്ട് ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് വട്ടായോ എന്ന രീതിക്ക്. അപ്പോൾ ഇവരെല്ലാവരുടെയും ഒരു ക്ലോസ് ഷോട്ടോടെ ആ ഒരു ടി വി പ്രോമോ എൻഡായി. അപ്പോൾ തിങ്കളാഴ്ച ഇറങ്ങാൻ പോണ എപ്പിസോഡിൽ നീലുവിന് എന്തോ കാര്യമായിട്ടുള്ളൊരു കുഴപ്പം പറ്റുന്ന പോലെ കാണിക്കുന്നുണ്ട്. അതായത് ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നത് പോലെയും മാവിൻ്റെ അടുത്ത് സംസാരിക്കുന്നത് പോലെയും അവൻ്റെ അടുത്തൊക്കെ ചൂടാവുന്നത് പോലെയും, അതായത് ഒരു എന്തോ പ്രശ്നമുള്ളത് പോലെ കാണിക്കുന്നുണ്ട്. നമുക്കറിയാം ഇതിന് മുമ്പ് ഇങ്ങനത്തെ എപ്പിസോഡുകൾ വന്നിട്ടുണ്ടോ ചോദിച്ചാൽ, ഇതിന് മുമ്പ് നീലു ധ്യാനത്തിനൊക്കെ പോയിട്ട് ഇങ്ങനെ വിയേഡായിട്ട് പെരുമാറുന്ന പോലത്തെ എപ്പിസോഡുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്ന പോലെ ഒരു മെൻ്റലിനെ പോലെ കാണിക്കുന്നത് പോലത്തെ ഒന്നും എപ്പിസോഡുകൾ വന്നിട്ടില്ല. ചിലപ്പോൾ ഇതിനെന്തെങ്കിലും വലിയ റീസൺ ഉണ്ടാവും, ബാലവും ഇല്ലാത്തതായതുകൊണ്ട് വല്ല യോഗോ അങ്ങനെയൊക്കെ ആയിട്ട് എപ്പിസോഡ് മാറാനും ചാൻസസ് ഉണ്ട്. ഏതായാലും ഈ ഒരു കണ്ടൻറ്റ് നമുക്ക് ഈ പ്രോമോയിൽ കാണുമ്പോൾ ഭയങ്കര ഫ്രഷായിട്ടാണ് തോന്നുന്നത്. കാരണം ഇതിന് മുമ്പ് അങ്ങനെ ഇത്രത്തോളം ഡീപ്പായിട്ടുള്ള എപ്പിസോഡുകളൊന്നും വന്നിട്ടില്ല. ഇങ്ങനെ ഒരു നീലുവിന് മെൻ്റൽ പ്രോബ്ലം ഉള്ളത് പോലത്തെ ഒന്നും, ചിലപ്പോൾ ഇതിനെന്തെങ്കിലും തക്കതായിട്ടൊരു റീസൺ എപ്പിസോഡിൽ തന്നെ വെച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ ഫുൾ ലെങ്ത് പ്രോമോ ഇതുവരെ ഫ്ലവേഴ്സ് പ്രൊമോസ് എന്ന ചാനലിലോ അല്ലെ ഫ്ലവേഴ്സ് ഓൺ എയർ എന്നുള്ള ഇൻസ്റ്റാഗ്രാം ഹാൻഡിലോ അതിൽ തന്നെ വന്നിട്ടില്ല. ആകെ വന്നിരിക്കുന്ന ഒരു ടി വി പ്രോമോ തന്നെ മാത്രമാണ്. മാത്രമല്ല ഈ ഒരു പ്രോമോയിൽ മെയിൻ എന്താ സംബോധിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, ശിവാനി തിരിച്ചു വന്നിരിക്കുകയാണ്. ഒരു നീണ്ട ലീവിന് ശേഷം ശിവാനി ഇപ്പം മുളകിൻ്റെ ഒപ്പം റീജോയിൻ ചെയ്തിരിക്കുന്നു. നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്ത് ഈ മാസം മാക്സിമം ശിവാനി ഉണ്ടാവില്ല, കാരണം എക്സാമൊക്കെ ആയതുകൊണ്ട്. പക്ഷേ അതിലും ഡേറ്റ് മാറ്റി വെച്ചിട്ട് ശിവാനി ഇപ്പം മുളകിൻ്റെ ഒപ്പം റീജോയിൻ ചെയ്തിരിക്കുകയാണ്. പക്ഷേ ദിയേനിയോ ലച്ചുവിനെയോ ആയതിനും തന്നെ ഈ ഒരു പ്രോമോയിൽ കണ്ടില്ല. നീലുവിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നീലുവിനെയും കണ്ടില്ല. പക്ഷേ ഇവരൊക്കെ ഇപ്പം മുളകിൽ ആ ഒരു സമയം ആ സെറ്റിലുണ്ട് എന്നുള്ളതിൻ്റെ ഫോട്ടോസൊക്കെ രാജേഷ് എബ്ബാർ തൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഇൻസ്റ്റാഗ്രാം ഹാൻഡിലൂടെ റിലീസാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ അവരൊക്കെ ഉണ്ടാവാൻ ഹൈലി ചാൻസസ് ഉണ്ട്. ബാലു മാത്രമാണ് എപ്പിസോഡിൽ ഉണ്ടാവാതിരിക്കാൻ ചാൻസ് ഉള്ളത്. കാരണം ബാലു എന്തിനാണ് ലീവ് എടുത്തിരിക്കുന്നതിൽ ഇതുവരെയുള്ളൊരു വ്യക്തത കിട്ടിയിട്ടില്ല. നമ്മളെല്ലാവരും വിചാരിച്ച ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് മാറി നിൽക്കുക എന്നതാണ്. പക്ഷേ ചിലർ പറയുന്നുണ്ട് ഇപ്പോൾ ബാലു ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോയതുകൊണ്ട് ലീവ് എടുത്തിരിക്കുകയാണ് എന്ന്. പക്ഷേ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോയിരിക്കുകയാണെങ്കിൽ മിനിമം ഒരു മാസമെങ്കിലും ബെഡ് റെസ്റ്റ് വേണ്ടി വരുന്ന ഒരു പ്രോസസ്സാണത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം നമുക്ക് ബാലുവിനെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കില്ല. ഈ ക്രിസ്മസിന് സ്പെഷ്യൽ എപ്പിസോഡൊക്കെ ഉണ്ടാവുന്ന സ്ഥിതിക്ക് ആ ഒരു സമയത്ത് ബാലു ഇങ്ങനെ മാറി നിൽക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല. അതിലൂടെ തന്നെ ബാലുവിനെ നമുക്ക് ഇപ്പോൾ അതിൽ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. ഏതായാലും ഈ തിങ്കളാഴ്ച വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കുന്നു എന്നുള്ളത് ഈ പ്രോമോയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. നിങ്ങൾ ഈ ഒരു എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഇപ്പോൾ മുളകം അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.